സോണിയുടെ ഹസ്ബൻഡ് ആരാ? ഞാനാ, എന്റെ സിസ്റ്ററേ. എന്തോ? എനിക്ക് എന്തെങ്കിലും സംഭവിച്ച ഒന്നുമില്ല കൊച്ചെ. നമ്മുടെ കുഞ്ഞിനെ നോക്കിക്കോണേ. എന്താ ഇങ്ങനെ പറയുന്നത്? ഞാനില്ല ഇവിടെ, നീ വിഷമിക്കാതെ. അവള് പോകാൻ നേരത്ത് ഒന്നേ പറഞ്ഞുള്ളൂ, അമ്മുവിനെ നോക്കണമെന്ന് മാത്രം. ഇന്നിപ്പോ ഒരു ചില്ലുകൂടിനപ്പുറവും ഇപ്പുറവും ഞാനും അമ്മുവും അവളെ ഒന്ന് തൊടാൻ പോലും ആകാതെ. കോവിഡ് സ്ഥിരീകരിച്ചതോടെ കോട്ടയം ജില്ലയിൽ അതീവ ജാഗ്രത. ഗ്രീൻ സോണിൽ പോയതിനു ശേഷം ഇവിടെ ഒന്ന് മടങ്ങേണ്ടി വന്ന ജില്ലയാണ് കോട്ടയം. ഡോക്ടർ, ആ കുട്ടിയൊന്ന് ഉറങ്ങിയിട്ട് രണ്ട് ദിവസമായി. പിടിക്കോറിൽ കുറിച്ചിട്ടല്ലേ, രാത്രിയോട് ഉറങ്ങിയില്ലെങ്കിൽ രണ്ടമ്പലിനോട് കൊടുത്തേക്ക്. പിന്നെ ആ കുട്ടിയുടെ അപ്പൻ ഡോക്ടറിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിരുന്നു. ഡോക്ടറെ, അവള് എന്റെ നെഞ്ചത്ത് കിടന്നാ ഉറങ്ങുന്നത്. ഇവിടെ കിടന്നുറങ്ങിയാലേ അവക്ക് ഉറക്കം വരികയുള്ളൂ. ഡോക്ടറൊന്ന് അനുവദിച്ചാ ഞാൻ അവളെ ഉറക്കിത്തരാം. ആന്റണി, നമുക്ക് ഈ സാഹചര്യത്തിൽ ഇതൊന്നും അനുവദിക്കാൻ പറ്റത്തില്ല. തനിക്കറിയാവല്ലോ, തന്റെ ഫീലിങ്സ് ഒക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷേ എന്നാ ഡോക്ടർ, എനിക്കൊരു സഹായം ചെയ്യാവോ? അവള് കിടക്കുന്ന കട്ടിൽ ചുമരനോടൊന്ന് ചേർത്തിടാവോ? എന്നിട്ട് ഡോക്ടർ അവളോട് പറയണം അച്ഛനെ ചുമരനപ്പുറത്തുണ്ടെന്ന്. അവൾ ഉറങ്ങിക്കോളെ, അത് മാത്രം പറഞ്ഞാൽ മതി പ്ലീസ്. ഇത് ഈ അച്ഛൻ്റെയും മകളുടെയും മാത്രം കഥയല്ല. നമ്മുടെ പ്രിയപ്പെട്ടവർ ആശുപത്രി കിടക്കയിൽ ആയിരുന്ന സമയത്ത് അവർ ഒന്ന് സുഖപ്പെട്ട് വന്നിരുന്നെങ്കിലെന്ന് നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അത് തന്നെ ഒരു വലിയ കരുതലല്ലേ? നമ്മൾ ആശുപത്രിയുടെ വാതിൽക്കൽ അവർ സുഖപ്പെട്ട് വരുന്നത് കാത്തുനിൽപ്പുണ്ട് എന്നറിയുന്നത് തന്നെ ആ അവസ്ഥയിൽ അവർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ വിശ്വാസം. ആ സ്നേഹം വിശ്വാസമായി തീരുന്ന ആ നിമിഷം.